നോറെ സീക്രട്ട് റൂമിലിട്ട് ബിഗ് ബോസ് രക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും അൻസിബയോട് ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് ചെറ്റത്തരം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ മൂന്നാമത്തെ ആളായിട്ടാണ് അൻസിബ പോയിട്ടുള്ളത്. ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അൻസിബയെ പറഞ്ഞയച്ചിട്ടുള്ളത്? ശരിയാണ്, വളരെ കൃത്യമായിട്ട് ജാസ്മിനെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കുന്ന ആളായിരുന്നു അൻസിബ. ആ സമയത്ത് അൻസിബയെ പുറത്താക്കി. ഈ ആഴ്ച നന്ദനെ പുറത്താക്കിയതിനു ശേഷം നോറെ സീക്രട്ട് റൂമിലേക്ക് ഇട്ടു. ഈ ഒരു അവസരത്തിൽ സീക്രട്ട് റൂമിൽ ഇടാറില്ല, 2 മണിക്കൂറിന് ശേഷം വീട്ടിലേക്ക് കയറ്റി. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് നോറക്ക് കൃത്യമായിട്ടുള്ള ഹിന്റ് കൊടുക്കാനാണ് പണപ്പെട്ടി എടുത്ത് പോയിക്കോളണം എന്നുള്ള രീതിയിൽ. നമുക്കറിയാം നോറക്കും ജാസ്മിനും ഒക്കെ ഈ പ്രാവശ്യം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് വലിയൊരു ഫേവറിസം കിട്ടിയ ഫീല് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇതാ നോറക്ക് വളരെ കൃത്യമായിട്ട് ഒരു സീക്രട്ട് റൂം കൊടുക്കുന്നു. അടുത്തത് പണപ്പെട്ടി വരുന്നു, നോറ അതെടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിയുണ്ടെങ്കിൽ നോറ എടുക്കും, കാരണം കൃത്യമായിട്ടുള്ള ഒരു ഹിന്റാണ്. പക്ഷേ ഇവിടെ അൻസിബയോട് ചെയ്തത് ക്രൂരതയാണ്. കാരണം രണ്ടാമത്തെ ആളായിട്ട് നോറ വരുന്ന സമയത്ത് നോറയെ സേവ് ചെയ്യാണ്, പക്ഷേ മൂന്നാമത്തെ ഒരേ നോമിനേഷനിൽ മൂന്നാമത്തെ ആളായിട്ട് അൻസിബ വന്ന സമയത്ത് അൻസിബയെ സേവ് ചെയ്തിട്ടില്ല. ഒരാഴ്ച തന്നെ 3 പേരെയാണ് എവിക്റ്റ് ആക്കിയിട്ടുള്ളത്. കൃത്യമായിട്ട് ഗെയിം കളിക്കുന്ന ജാസ്മിനെ പൊളിച്ചെടുക്കുന്ന അൻസിബ പുറത്തേക്ക് പോകണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചതുപോലെയാണ് ഇപ്പൊ കൃത്യമായിട്ട് തോന്നുന്നത്. അതല്ലെങ്കിൽ ഈ ആഴ്ചയും ആളെ കുറക്കണമെങ്കിൽ 2 പേരെ എവിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായമായിട്ട് തോന്നാം. പക്ഷേ ഈ ആഴ്ച ഒരാളെയാണ് എവിക്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 2 പേരെ വിറ്റ് ചെയ്ത് ഈ ആഴ്ച 2 പേരെ വിറ്റ് ചെയ്യാമായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഫേവറിസം ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. അൻസിബയെ പുറത്താക്കി ജാസ്മിനെതിരെ കളിച്ചത് കൊണ്ട് ജാസ്മിനെയും നോറയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പൊ ഇതാ നോറയെ സീക്രട്ട് റൂമിൽ ഇടുന്നു, കൊണ്ടുവരുന്നു, പണപ്പെട്ടിയിലേക്കുള്ള ഹിന്റ് കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായും കമന്റിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.